ജോസയും വെക്കുന്ന താരത്തെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വീണ്ടും റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട്. ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട്. അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. ജൂലൈ 24 മുൻപ് തന്നെ ISL അധികൃതർക്ക് കൈമാറണമെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹരിഗോവിന്ദ്രന്റെ ട്വീറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മല്ലു KBFC യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ഇമ്പോർട്ടൻ്റ് റിപ്പോർട്ടുകളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ISL വാർത്തകളും കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളുമെല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന പോൾ ജോസ് എംബോക്കോ എന്ന താരത്തെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വീണ്ടും റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോൾ ജോസ് എംബോക്കോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ബെൽജിയം മാധ്യമം തന്നെയാണ് ഇപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോൾ ജോസ് എംബോക്കോയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻസ് ടോക്കിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അവസാന ഘട്ട ചർച്ചയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാൽ പോലും ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട്. അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിക്കും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് കോച്ചുമെല്ലാം ഈ താരത്തിൽ സംതൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകൾ കൂടുതലുമാണ്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് നടത്തിയ ലൈവിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹരിഗോവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ISL എല്ലാ ടീമുകളും അവരുടെ ജേഴ്സി ഡിസൈൻ ചെയ്ത് ജൂലൈ 24 മുൻപ് തന്നെ ISL അധികൃതർക്ക് കൈമാറണമെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹരിഗോവിന്ദ്രന്റെ ട്വീറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ISL ടീമുകളും ഇപ്പോൾ തന്നെ ജേഴ്സി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ISL കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ലൈവിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സി റിലീസ് ചെയ്യുമെന്നൊരു സൂചന തന്നിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലുള്ള ISL വാർത്തകളും കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസുകളുമെല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക.